ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, ചുറ്റുപാടുകൾ ആഘോഷത്തിൻ്റെ ലഹരിയിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുമ്പോൾ, ഒരു വിശുദ്ധ ദിവസത്തിൻ്റെ പുത്തൻ പ്രഭാതം കൂടെ കാണുവാൻ വലിയവനായ ദൈവം നമുക്ക് തന്ന സാവകാശത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂ പ്രയാണത്തിൽ സ്വർഗീയ ഭോജനമാകുന്ന മന്ന അവർക്ക് ഊർജം പ്രദാനം ചെയ്തെങ്കിൽ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമാകുന്ന മന്ന നമ്മുടെ ഈ ലോക ജീവിതയാത്രയ്ക്ക് ആവശ്യമായ ഊർജം പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പ്രഭാത മന്നയുടെ ചിന്താ വിഷയം പെരുമ്പറകളും നൃത്തങ്ങളും കോലാഹലങ്ങളും എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ പ്രഭാത മന്നയുടെ ചിന്താ വിഷയം? പെരുമ്പറകളും നൃത്തങ്ങളും കോലാഹലങ്ങളും. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം, അതിൻ്റെ 14-ാം അധ്യായം 39-ാമത്തെ വാക്യം. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം, അതിൻ്റെ 14-ാം അധ്യായം 39-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ. വചനം എന്താ പറയുന്നത്? സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ. കാരണം ഇന്ന് ക്രമമല്ലാത്ത ഉചിതമല്ലാത്ത പലതും അരങ്ങേറുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവവചനത്തിന് വിരുദ്ധമായ അനേകം ആരാധനാ രീതികൾ അരങ്ങേറുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ആരാധനയ്ക്ക് യോഗ്യനായവന് ആ വില കൊടുക്കുന്നതാണ് ശരിയായ ആരാധന. ഞാൻ പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോ, ആരാധനയ്ക്ക് യോഗ്യനായവന് ആ വില കൊടുക്കുന്നതാണ് ശരിയായ ആരാധന. ദൈവത്തിന് സ്തോത്രം. ദൈവിക പ്രമാണങ്ങളുടെ വഴിയിൽ സഞ്ചരിക്കുന്ന ദൈവമക്കൾ, വിശുദ്ധിയും വേർപാടുമുള്ള ദൈവമക്കൾ തങ്ങളുടെ സൃഷ്ടിതാവായ ദൈവത്തിന് കൊടുക്കുന്ന പുകഴ്ചയും സ്തുതിയുമാണ് ആരാധന. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്നത്തെ ആരാധനകൾ എങ്ങനെയിരിക്കുന്നു? ആധുനിക സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയോടുകൂടി ശരീരമിളക്കിയും ചാടിയും ഓടിയും നടന്നും തുള്ളിയും 10-20 ഗാനങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കെട്ടി കോലാഹലങ്ങളുടെ അകമ്പടിയോടുകൂടി ആരാധകരെ ഒരുതരം ഉന്മാദ അവസ്ഥയിൽ എത്തിക്കുന്നു. അടുത്തിരിക്കുന്ന ആൾക്ക് കൈകൊടുത്തും കൈ കുലുക്കിയും കൈ തട്ടിയും കൈ ഉയർത്തിയും ഒക്കെ അരങ്ങേറുന്ന ഒരു നാടകമായി ആരാധനകൾ പലതും ഇന്ന് മാറിയിരിക്കുകയാണ്. ശരിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, ദൈവകൽപ്പനകൾക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്നവർ എല്ലാവരും കൂടി ആരാധന എന്ന പേരിൽ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കിയാൽ ആ ആരാധനയിൽ നമ്മുടെ ദൈവം പ്രസാദിക്കുമോ? ഒരിക്കലുമില്ല. ഒരു ഉദാഹരണത്തോടെ ഞാനത് തെളിയിക്കാം. ശമുവേൽ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേൽ ജനം ഫിലിസ്ത്യരുമായിട്ടുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടു. പരാജയത്തിന്റെ കാരണം അവർ കണ്ടെത്തിയത് യഹോവയുടെ പെട്ടകം പാളയത്തിൽ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു എന്നതായിരുന്നു. അതിനാൽ ശീലോവിൽ നിന്നും യഹോവയുടെ പെട്ടകം പാളയത്തിലേക്ക് കൊണ്ടുവന്നു. പെട്ടകം പാളയത്തിൽ എത്തിച്ചേർന്നപ്പോൾ ജനം ഭൂമി കുലുങ്ങുമാറ് ആർപ്പെട്ടു. അവർ ആർക്കുന്ന ആർപ്പിന്റെ ശബ്ദം കേട്ടിട്ട് ഫെലിസ്ത്യർ ഞെടുകി വിറച്ചു. ഞാൻ പറയട്ടെ, ആർപ്പും ആരവവുമാണ് ആരാധനയുടെ വിജയത്തിന്റെ മാനദണ്ഡമെങ്കിൽ ആ യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിക്കണമായിരുന്നു. എന്നാൽ ആ യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു. ഇസ്രായേൽ മക്കളിൽ 30,000 പേർ പട്ടുപോയി. അപ്പം ആർപ്പും ആരവവുമല്ല ആരാധനയിൽ വെളിപ്പെടേണ്ടത്, പിന്നെയോ വിശുദ്ധിയും വേർപാടുമാണ് നമ്മുടെ ആരാധനയിൽ വെളിപ്പെടേണ്ടത്. എന്നാൽ ചോദിക്കട്ടെ, പ്രിയമക്കളെ, ദൈവമക്കളെ, ദൈവത്തിൻ്റെ 10 കൽപ്പനകളും അനുസരിച്ച് വിശുദ്ധിയിലും വേർപാടിലും ആരാധിക്കാത്ത ഒരുവൻ്റെ ആരാധനയിലും ഒച്ചപ്പാടിലും ബഹളത്തിലും വാദ്യഘോഷങ്ങളിലും മയങ്ങിപ്പോകുന്നവനാണോ നമ്മുടെ ദൈവം? ഒരിക്കലുമല്ല. ആരാധന എന്നത് ദൈവത്തിൽ നിന്നും എന്തെങ്കിലും പ്രാപിച്ചെടുക്കുവാനായിട്ടുള്ള അനുഷ്ഠാനകലയുമല്ല. പിന്നെയോ ആരാധന എന്നത് വിശുദ്ധിയും വേർപാടുമുള്ള ഒരു ദൈവഭക്തന്റെ കടമയാണ്.
എന്നാൽ ഇന്നത്തെ ആരാധനകൾ എങ്ങനെയിരിക്കുന്നു? നമ്മുടെ ആരാധനകൾ എങ്ങനെയിരിക്കുന്നു? തിരുവചനം പറയുന്നു, ദൈവകൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹരണയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ എന്ന് തിരുവചനം ചോദിക്കുമ്പോൾ, ഞങ്ങൾക്ക് ദൈവകൽപ്പനകൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് നാം ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെയുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നില്ല. വചനം പറയുന്നു, സകലവും ഉചിതമായും ക്രമമായി നടക്കട്ടെ. ഇന്നത്തെ ഈ നല്ല പ്രഭാതത്തിൽ പ്രിയമുള്ളവരെ നാം ചിന്തിക്കുക, നാം ദൈവത്തിൻ്റെ 10 കൽപ്പനകളും അനുസരിച്ച്, എന്ന് പറഞ്ഞാൽ വിശുദ്ധ ശബത് ഉൾപ്പെടെയുള്ള 10 കൽപ്പനകളും അനുസരിച്ച് വിശുദ്ധിയിലും വേർപാടിലും ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തിലാണ് നാം ആരാധിക്കുന്നതെങ്കിൽ നമ്മുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കും. പെരുമ്പറകളും നൃത്തങ്ങളും അട്ടഹാസങ്ങളും കോലാഹലങ്ങളുമല്ല ആരാധനയുടെ മാനദണ്ഡം. വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ ആരാധിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം നമ്മുടെ ആരാധന ഇരിക്കുന്നു എന്ന് ചിന്തിക്കുവാൻ ഇന്നത്തെ വിശുദ്ധ ദിവസത്തിൽ നമുക്ക് വിശുദ്ധിയോടും വേർപാടോടും കൂടെ കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് നല്ല തീരുമാനമെടുക്കാം. കർത്താവേ, എൻ്റെ ആരാധന എങ്ങനെ ഇരിക്കുന്നു എന്ന് ഈ പ്രഭാതത്തിൽ പുനർവിചിന്തനം ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ജീവിതത്തിലെ കുറവുകളെ കർത്താവ് ക്ഷമിക്കണമേ. എത്ര പേർ നല്ല തീരുമാനമെടുക്കും ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിച്ചുകൊണ്ട് വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ ആരാധിക്കുവാൻ തീരുമാനമെടുക്കുന്നവർക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതുപോലെ ഇന്ന് ജന്മദിനമുള്ള കുറ്റപ്പുഴ സഭയിലെ അമൂല്യ രാജുവിനെ ഓർത്തും നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ വർഷക്കാലം പ്രിയ പൈതലിന് എല്ലാ അനുഗ്രഹവും കർത്താവ് നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ വിഷയങ്ങളും ദൈവസേനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, ഇന്ന് അടിയങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ കർത്താവേ, അവിടുത്തെ ഉചിതമായി ക്രമമായി ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് ആരാധിക്കുവാൻ ഈ പകൽക്കാലം എൻ്റെ കർത്താവ് സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, അമൂല്യ രാജുവിനെ പ്രത്യേകിച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പുതിയ വർഷക്കാലം പ്രിയ പൈതലിന് എല്ലാ നന്മകളുടെയും അനുഗ്രഹത്തിൻ്റെയും വർഷമാക്കി തീർക്കണമേ. ആയുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും എല്ലാ നന്മകളും കർത്താവ് നൽകി അനുഗ്രഹിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. കഷ്ടതയിലും പ്രയാസത്തിലും ഭാരത്തിലും പകർച്ചവ്യാധിയിലും മറ്റ് ശാരീരിക ക്ലേശങ്ങളിലും ഒക്കെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവ് മനസ്സലിയണമേ. ഇന്നത്തെ വിശുദ്ധ പകൽക്കാലം കർത്താവേ, അടിയങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കുവാൻ, കർത്താവിനെ പ്രസാദമുള്ളവരായി ദൈവത്തെ ആരാധിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. സകലമാനവും മഹത്വവും കർത്താവ് എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു വിശുദ്ധ പകൽക്കാലം ആശംസിക്കുന്നു. തുടർന്നുള്ള ഈ വിശുദ്ധ ദിവസത്തിൻ്റെ മണിക്കൂറുകളിലും നമുക്ക് ദൈവഭയത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.